ഷൊർണൂർ എം എൽ എ പി കെ ശശി ലോറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ചെറുപ്പളശ്ശേരി മങ്ങോട്ട് വെച്ചാണ് ഇത്തരത്തിൽ പി കെ ശശി എം എൽ എ ലോറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയത് അടിച്ചു നിന്റെ കണ്ണു പൊട്ടിക്കുമെന്നാണ് ഈ വീഡിയോയിൽ പി കെ ശശി ഡ്രൈവറോട് പറയുന്നത് ഈ പ്രകോപനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എം എൽ എയുടെ വാഹനത്തെ ലോറി ഡ്രൈവർ ഈ ട്രിപ്പർ ട്രിപ്പർ ലോറി ഡ്രൈവർ അതിവേഗതയിൽ മറികടന്നാണ് എം എൽ എയെ ചൊടിപ്പിച്ചത് അത് അങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ ലോറി ഡ്രൈവറോട് എം എൽ എ കയറിക്കുന്നത് നിൻ്റെ കണ് അടിച്ച് നിൻ്റെ കണ്ണു പൊട്ടിക്കുമെന്ന് ദൃക്സാക്ഷിയിലൊരാളാണ് ഈ വീഡിയോ പകർത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി ഡ്രൈവർ ഇക്ബാൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ടിപ്പൽ ലോറി ഡ്രൈവർ പറയുന്നതിങ്ങനെയാണ് ഞാൻ അമിത വേഗത്തിൽ വന്നു എന്നുള്ളത് ശരിയാണ് എം എൽ എയുടെ വാഹനത്തെ മറികടന്നു എന്നുള്ളത് ശരിയാണ് തെറ്റൻ്റെ ഭാഗത്ത് തന്നെയാണ് കാരണം അമിത വേഗതയിൽ ആ അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ എം എൽ എ എന്നെ വഴക്കു പറയുകയായിരുന്നില്ല മറിച്ച് അല്പം ക്ഷോഭത്തോടു കൂടി ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഇക്ബാലിൻ്റെ വിശദീകരണം ഏതായാലും ശശി പി കെ ശശിയുടെ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക പീഡനാരോപണ പരാതിയിൽ സി പി ഐ എമ്മിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട പി കെ ശശിയെ പാലക്കാട് ജില്ലാ ജില്ലാ കമ്മിറ്റിയിലേക്ക് സി പി ഐ എം തിരിച്ചെടുത്തത് ശശിക്കെതിരായിട്ടുള്ള ഈ നടപടി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് കൈക്കൊണ്ടത് ഏതായാലും അടുത്തു വരുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത്തരമൊരു അച്ചടക്ക നടപടിക്ക് ശേഷമുള്ള ഒരു പ്രകടനമാണ് ഇന്ന് കണ്ടത് അതുകൊണ്ട് തന്നെ പി കെ ശശിക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള എതിരഭിപ്രായം യങ്ങൾ വരുന്നുണ്ട് അതേസമയം തന്നെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും ചില പോസ്റ്റുകൾ കാണാം കാരണം ഇത്തരത്തിൽ അമിത വേഗതയിൽ ഒരു ടിപ്പ ട്ര ടിപ്പോറി വന്നത് നിയമലംഘനം തന്നെയാണ് അതിനെ എം എൽ എ കയ്യോടുകൂടി പിടികൂടി ശകാരിച്ചതാണ് എന്ന നിലയിലുള്ള അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും ഇപ്പോൾ വരുന്നു അങ്ങനെ രണ്ട് തരത്തിൽ എം എൽ എയെ അനുകൂലിച്ചും എതിർത്തുമുള്ള പോസ്റ്റുകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു